ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ലോട്ടസിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വീഡിയോ എന്നുള്ളത് അതാ നോക്കിയാൽ നമ്മുടെ ലോട്ടസിൻ്റെ മൂന്നാമത്തെ മുട്ട് വന്നിരിക്കുകയാണ്. ഇത് ആദ്യത്തെ മുട്ടാണ്. അത് അത്യാവശ്യം നന്നായിട്ട് വലിപ്പം വെച്ച് വരുന്നുണ്ട്. ഇനി ഇതാ ഈ കാണുന്നത് രണ്ടാമത്തെ മുട്ടാണ് ഈ ഉള്ളത്. ഇനി ഇന്ന് ഞാൻ അങ്ങനെ രാവിലെ നോക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ മുട്ട്, അതായത് നെക്സ്റ്റ് അടുത്ത ലീഫ് വന്നപ്പോഴേ അതിനകത്ത് ഇതാണ്ട് അടുത്ത മുട്ടും വന്നു. ഇനി വീണ്ടും ലീഫ് ഉടനെ തന്നെ വരും, അന്നേരം അതിനകത്ത് മുട്ട് കാണും. ഈ ഒരു രീതിയാണ് സാധാരണ ലോട്ടസിനുണ്ടാകുന്നത്. കാരണം എല്ലാ ലീഫിനകത്തും, അതായത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി, അതായത് നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റി ആണെങ്കിൽ എല്ലാ ലീഫിൻ്റെ ചൂട്ടിലും ഓരോ മുട്ട് വെച്ച് വീഴും. പിന്നെ ഇത് വിരിയാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് ആദ്യം ഇതാണ് നോക്കുന്നത്. കാരണം പുതിയ ഏതെങ്കിലും മുട്ട് വന്നോ, അതാണെങ്കിൽ തന്നെ ലീഫ് വന്നോ. കാരണം ഇതിപ്പം ഒരു പൂവ് വിരിഞ്ഞ് അതൊന്ന് കൊഴിയാറാകുമ്പോഴേക്കും അടുത്ത പൂവ് വിരിയും. കാരണം ഇപ്പോൾ തന്നെ മൂന്നെണ്ണം ആയി ഒരേ സമയത്ത്. ഇത് മാത്രമല്ല, ഒരേ സമയത്ത് തന്നെ നമുക്ക് ചിലപ്പം രണ്ടും മൂന്നും ഫ്ലവറുകൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിൽക്കും. എന്നാണ്ട് ഇത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരുന്ന വേറൊരു പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇന്ന് നോക്കുന്നേരം ഇതിനകത്തും ഒരു മുട്ട് വന്നേക്കുന്നത്. ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, എനിക്കൊന്ന് ഇന്ന് വന്നതാണെന്ന് തോന്നുന്നു ആ മുട്ട് കണ്ടിട്ട്. ഇതിനൊരു രണ്ടാഴ്ചയോളം എടുക്കും അത് ഫ്ലവർ ആവാനായിട്ട്. ഇതും അന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചേ, കാരണം ഫെബ്രുവരി 22-ാം തീയതി വെച്ചതാണ്. ഇന്നിപ്പോൾ 18 March, ഒരു മാസം ആയില്ല. കാരണം ഇതിനകത്ത് ഇനിയും അടുത്ത ലീഫ് വരുമ്പം വീണ്ടും അതിനകത്ത് മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത് പിന്നെ നല്ല ഹെവി ബ്ലൂമിങ് ആണ്. കാരണം ഈ പിങ്ക് ക്ലൗഡിന് ട്യൂബർ കിട്ടാൻ കുറച്ച് പ്രയാസം കിട്ടും. പക്ഷേ ഒരു കൊല്ലമൊക്കെ ആയിരുന്നാൽ ട്യൂബർ കിട്ടും, പക്ഷേ ഒരു കൊല്ലമൊക്കെ ആവണം. കാരണം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല കൂടുതൽ പെറ്റഡ്സ് ഉള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. കാരണം നന്നായിട്ട് പൂക്കുന്നതുകൊണ്ട്. നടയിൽ കാണുന്നത് ഒരു വാട്ടർ ലില്ലിയാ. ഈ നമ്മൾ ലോട്ടസിൻ്റെ മണ്ണ്, ലോട്ടസ് നിറയ്ക്കാനായിട്ട് മണ്ണെടുത്തപ്പം അതിനകത്ത് കണ്ടാ തന്നെ കിളിച്ച് വരുന്ന സാധനങ്ങളാണ്. ഇനി ഇത് വേറെ പോട്ടിലായിട്ട് നമ്മൾ റീപോട്ട് ചെയ്ത് വെക്കും ഈ വാട്ടർ ലില്ലിക്കായിട്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച മണ്ണ് തന്നെ ആയിരുന്നു എടുത്തത് ഈ പിങ്ക് ക്ലൗഡിനൊക്കെ. അതുകൊണ്ടാണ് അതിനകത്ത് ഈ ചെറിയ, കാരണം ഇത് നശിക്കത്തില്ല. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു കാണ്ടം അതവിടെ ആ ഒരു ചെറിയ ട്യൂബറുണ്ട്, ചെറിയ ട്യൂബറാണ് നമ്മുടെ വാട്ടർ ലില്ലിക്ക്. അതിങ്ങനെ നശിക്കാതെ കിടക്കും. ഈ ഉണക്കം വന്നാലും ഒന്നും നശിക്കത്തേ ഇല്ല. പിന്നീട് ഇത് കണക്ക് വെള്ളമൊക്കെ ആയി, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പം ഇത് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ വീണ്ടും കിളിച്ച് വരും. അന്നേരം ഈ മിക്ക ലോട്ടസിനകത്തും ഈ മണ്ണ് നിറച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി വാട്ടർ ലില്ലി ഇങ്ങനെ കാണും. അന്നേരം അത് പിന്നീട് അത് കുറച്ച് ലീഫൊക്കെ വന്നിട്ട് അത് ഞാൻ പിന്നീട് മാറ്റി നടും. ഈ ലോട്ടസൊക്കെ ഇപ്പം ഇത്രയും പെട്ടെന്ന്, അതായത് പൂമൊട്ടുകൾ വരാനുള്ള പ്രധാന കാരണം ഇപ്പം നല്ല വെയിലാണ്. നല്ല വെയിലുണ്ട് ഇപ്പം. ടെറസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ തന്നെ ഞാൻ, അതായത് രണ്ട് ദിവസം കൂടുന്നവർ ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ചൂടാണ്. വെള്ളം പെട്ടെന്നാണ് അത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വെയിലും കിട്ടുന്നു, പിന്നെ നല്ല മണ്ണും കൂടി ആയപ്പം, പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് വളം കൊടുത്ത്. എന്നാലും ഇനി നന്നായിട്ട് ഫ്ലവർ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ എന്തായാലും ഇടും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഒരു രണ്ട് വെറൈറ്റി ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടെ ഒരു 3 മാസം മുമ്പ് വരെ ആയിരുന്നു അതിൻ്റെ, കാരണം ഡിസംബർ വരെ ഫ്ലവർ ഉണ്ടായിരുന്നു. ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഡോർമെൻസി പീരീഡ് എന്ന് പറയും. കാരണം ആ സമയത്ത് ഇത് ഫ്ലവറൊന്നും ഉണ്ടാകത്തില്ല ഈ ലോട്ടസിലൊന്നും. കാരണം അവർക്ക് പിന്നെ വളർച്ചയും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഒരു ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കും വളർച്ച. ആ സമയത്താണ് ഈ ട്യൂബറൊക്കെ ഇങ്ങനെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡിസംബർ ആ സമയം വരെ എടുത്ത രണ്ട് വെറൈറ്റിയുടെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഈ കാണുന്നതാണ് തമ്മോ എന്ന് പറയുന്നൊരു വെറൈറ്റി. അതുകൊണ്ട് അടിപൊളി നല്ല ഒരുപാട് പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റി. ഇതിൻ്റെ ആദ്യത്തെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ജൂൺ മാസമായിരുന്നു എനിക്ക് ആദ്യമായിട്ട്, അതായത് 2023 ജൂൺ മാസത്തിലായിരുന്നു എനിക്ക് ആദ്യമായിട്ട്, ജൂൺ ജൂലൈ സമയത്ത് ആദ്യമായിട്ട് ഇത് വിരിഞ്ഞത്. അന്നേരം ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി കയറി വന്നു. അത് പൂവിന് നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ആദ്യത്തെ പൂവാണെ അത് നന്നായിട്ട് വിരിഞ്ഞ് വരുന്നതിന് മുമ്പേ അങ്ങ് ഒടിഞ്ഞും പോയി. കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു നല്ല വലിപ്പമുള്ളൊരു വെറൈറ്റിയാണ് തമ്മോ എന്ന് പറയുന്ന വെറൈറ്റി.